കോഴിക്കോട് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സിറാവിഖ് ഗ്ലോബൽ എനർജി ആൻഡ് എൻവയൺമെന്റ് ലീഡർഷിപ്പ് അവാർഡ് ഏറ്റുവാങ്ങും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ പ്രത്യേക നിരീക്ഷകരുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ച നടത്തി സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും അവസാന ഘട്ടത്തിലേക്ക് ഇന്ത്യ ഇംഗ്ലണ്ട് അവസാന ക്രിക്കറ്റ് ടെസ്റ്റിൽ ഒരു വിക്കറ്റിന് ഇരുപത്തിനാല് റൺസ് എന്ന നിലയിൽ ഇന്ത്യ ഇന്ന് ഒന്നാം ഇന്നിംഗ്സ് പുനരാരംഭിക്കും കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ പാലക്കാട് പതിപ്പിന് ഇന്ന് തിരശ്ശീല വീഴും വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സിറാവീഖ് ഗ്ലോബൽ എനർജി ആൻഡ് എൻവയൺമെന്റ് ലീഡർഷിപ്പ് അവാർഡ് ഏറ്റുവാങ്ങും കേംബ്രിഡ്ജ് എനർജി റിസർച്ച് അസോസിയേറ്റ്സ് വീക്ക് ട്വന്റി ട്വന്റി വൺ പരിപാടിയിൽ പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ മുഖ്യപ്രഭാഷണവും നടത്തും ആഗോള ഊർജ്ജ പരിസ്ഥിതി മേഖലകളുടെ ഭാവിക്ക് നേതൃത്വപരമായ പ്രതിബദ്ധത പുലർത്തുന്നതിന്റെ അംഗീകാരമായാണ് അവാർഡ് പ്രധാനമന്ത്രി സ്വീഡൻ പ്രധാനമന്ത്രി സ്റ്റേഫാൻ ലോവിയനുമായി ഇന്ന് വിർച്വൽ ഉച്ചകോടിയും നടത്തും ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ച് ഇരുവരും സമഗ്രമായ ചർച്ച നടത്തും കോവിഡാനന്തര സഹകരണം ശക്തിപ്പെടുത്തുന്നതുൾപ്പെടെ മേഖലാ ആഗോളതലങ്ങളിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച വീക്ഷണങ്ങൾ ഇരുവരും പങ്കുവയ്ക്കും രണ്ട് രാജ്യത്തെയും പ്രധാനമന്ത്രിമാർ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നടത്തുന്ന അഞ്ചാമത്തെ ആശയവിനിമയമാണ് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളം അസം പുതുച്ചേരി തമിഴ്നാട് പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലെ പ്രത്യേക തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുമായി ചർച്ച നടത്തി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ ഏജൻസികളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ നിരീക്ഷകരെ ധരിപ്പിച്ചു സുരക്ഷാ സേനകളുടെ വിന്യാസവും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി നിശ്ചയിക്കുന്ന ചുമതലയും കൂടി പ്രത്യേക ചുമതലയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി പ്രത്യേക നിരീക്ഷകർ ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സന്ദർശിച്ച് തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ വിലയിരുത്തും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുദീപ് ജെയിൻ മറ്റന്നാൾ കേരളത്തിലെത്തും ആദ്യ ദിവസം തൃശൂർ ജില്ല സന്ദർശിക്കുന്ന അദ്ദേഹം തിങ്കളാഴ്ച എറണാകുളത്ത് ജില്ലാ ഇലക്ടറൽ ഓഫീസർമാരുടെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിക്കും അടുത്ത ദിവസം കോട്ടയം എറണാകുളം ജില്ലകളിലെ ചിലയിടങ്ങൾ അദ്ദേഹം സന്ദർശിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങളിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുന്നതിന് ബിജെപി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ന്യൂഡൽഹിയിൽ പാർട്ടി ആസ്ഥാനത്ത് ചേർന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദ കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ പങ്കെടുത്തു അസം പശ്ചിമബംഗാൾ നിയമസഭകളിലേക്ക് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ ചർച്ച ചെയ്തു പശ്ചിമബംഗാൾ അസം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ പേരുകൾ അംഗീകരിക്കുന്നതിന് കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം നാളെ ചേരും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനങ്ങളിലും സദസ്സുകളിലും പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ നിർദ്ദേശിച്ചു ചീഫ് സെക്രട്ടറിക്ക് ഇതു സംബന്ധിച്ച കത്ത് സമ്മേളനങ്ങളിലും പ്രചാരണ യോഗങ്ങളിലും കോവിഡ് മാനദണ്ഡങ്ങളും സാമൂഹിക അകലവും കർശനമായി പാലിക്കണം രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പൊതുജനങ്ങളും മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണെന്ന് ടിക്കാറാം മീണ ഓർമ്മിപ്പിച്ചു സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നുകളിലെയും പാർട്ടികളിലെയും സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു ഇടതുമുന്നണിയിലെ പ്രമുഖ കക്ഷിയായ സിപിഐഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്നാണ് തുടർച്ചയായി രണ്ടോ അതിലധികമോ തവണ മത്സരിച്ച് ജയിച്ചവരെ മാറ്റി പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശത്തിൽ സംസ്ഥാന കമ്മിറ്റി ഇന്ന് തീരുമാനമെടുത്തേക്കും അങ്ങനെ വന്നാൽ ഏതാനും സിറ്റിംഗ് എം എൽ എ മാർക്ക് മത്സരിക്കാൻ അവസരം നഷ്ടമാകും കോൺഗ്രസ് ഹൈക്കമാൻഡ് നിയോഗിച്ച സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ആദ്യയോഗം യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നേക്കും ഇന്നു നാളെയുമായി ചർച്ചകൾ പൂർത്തിയാക്കാനാണ് അവർ ശ്രമിക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി ഉണ്ടായ സീറ്റ് വിഭജന തർക്കം ഇനിയും പരിഹരിക്കാനായിട്ടില്ല മുസ്ലിം ലീഗുമായി ഇന്ന് സീറ്റ് ധാരണ റിപ്പോർട്ട് എൻഡിഎയിൽ ബിജെപി ബി ഡി ജെ എസ് ചർച്ചയിലും അന്തിമ തീരുമാനം ഇനിയും പുറത്തു വന്നിട്ടില്ല കേരള കോൺഗ്രസ് പി സി തോമസ് വിഭാഗവുമായും ചർച്ചകൾ നടക്കുകയാണ് ബിജെപി വിജയയാത്രയുടെ തിരുവല്ലയിലെ സ്വീകരണ യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മെട്രോമാൻ ഇ ശ്രീധരനെ എൻഡിഎയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സൂചിപ്പിച്ചെങ്കിലും അങ്ങനെയൊരു തീരുമാനം ഉണ്ടായിട്ടില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ അഭിപ്രായപ്പെട്ടു കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റം കോട്ടയം ജില്ലയിൽ എൽഡിഎഫിന്റെയും യുഡിഎഫിന്റെയും തെരഞ്ഞെടുപ്പ് സമവാക്യങ്ങളെയും ഫലപ്രവചനങ്ങളെയും മാറ്റിമറിക്കുന്നു ആകാശവാണി കോട്ടയം പ്രതിനിധി ടോം മാത്യുവിന്റെ റിപ്പോർട്ട് ജില്ലകളിലൂടെ കേരള രാഷ്ട്രീയം യു ഡി എഫും എൽ ഡി എഫുമായി ചേരുതിരിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ യു ഡി എഫ് മേൽക്കൈ പുലർത്തി പോന്ന കോട്ടയം ജില്ല രണ്ടായിരത്തി പതിനാറിലും പതിവ് തെറ്റിച്ചിരുന്നില്ല ആകെയുള്ള ഒൻപത് മണ്ഡലങ്ങളിൽ ആറിടത്ത് യു ഡി എഫും രണ്ടിടത്ത് എൽ ഡി എഫും പൂഞ്ഞാറിൽ ഒരു മുന്നണിയുടെയും പിന്തുണയില്ലാത്ത പി സി ജോർജും ജയിച്ചു എന്നാൽ കെ എം മാണിയുടെ നിര്യാണത്തെ തുടർന്ന് കേരള കോൺഗ്രസ് എമ്മിലുണ്ടായ ഭിന്നത മുന്നണി സമവാക്യങ്ങളെയും കോട്ടയത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തെയും മാറ്റിമറിച്ചു ജോസ് കെ മാണി വിഭാഗം മുന്നണി വിട്ടതോടെ യു ഡി എഫിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് ലഭിക്കുമ്പോൾ എൽ ഡി എഫിൽ പ്രമുഖ കക്ഷികളായ സി പി എമ്മിനും സി പി ഐക്കും ലഭിക്കുന്നതിനേക്കാൾ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് ലഭിക്കും ഒപ്പം പതിവിന് വിപരീതമായി ഒൻപത് മണ്ഡലങ്ങളും കടുത്ത മത്സരത്തിന് വേദിയാവുകയും ചെയ്യും അതേസമയം മുൻ തെരഞ്ഞെടുപ്പുകളിൽ ക്രമമായി വോട്ടു വിഹിതം വർദ്ധിപ്പിച്ചു പോരുന്ന എൻ ശക്തമായ ത്രികോണ മത്സരത്തിനും സാധ്യത ഒരുക്കും തൃശൂർ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് രാവിലെ കോവിഡ് വാക്സിനേഷൻ തുടങ്ങും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ച് വരെ മൂന്ന് ദിവസങ്ങളിലാണ് വാക്സിനേഷൻ വയനാട് ജില്ലയിലും തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിക്കുന്നവർക്ക് ഓഫീസ് മേധാവിയുടെ ശുപാർശക്കത്തുമായി വാക്സിൻ എടുക്കാമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു കൊല്ലത്ത് ഇന്നലെ മൂവായിരത്തി എണ്ണൂറ്റി നാല് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വാക്സിൻ്റെ ആദ്യ ഡോസ് സ്വീകരിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം വയനാട് ജില്ലാ കളക്ടറേറ്റിൽ പ്രവർത്തനം ആരംഭിച്ചു യിരത്തി എന്ന നമ്പറിൽ പൊതുജനങ്ങൾക്ക് കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാം കുന്നത്തൂർ നിയോജകമണ്ഡലത്തിൽ ആർഎസ് പി ലെനുനിസ്റ്റ് എന്ന പേരിൽ പുതിയ പാർട്ടി രൂപീകരിച്ച് മത്സരിക്കുമെന്ന് കോവൂർ കുഞ്ഞുമോൻ എംഎൽഎ അറിയിച്ചു ഒരാഴ്ചയ്ക്കകം പാർട്ടി രൂപീകരണം ഉണ്ടാകുമെന്നും ആർ എസ് പി ലെനുനിസ്റ്റ് മാർക്സിസ്റ്റ് എന്ന പഴയ പാർട്ടി ഇല്ലാതായെന്നും കോവൂർ കുഞ്ഞുമോൻ കൊല്ലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്ര ഇന്ന് കൊല്ലം ജില്ലയിലെ പര്യടനം ആരംഭിക്കും രാവിലെ പത്തനാപുരം ടൌണിൽ യാത്രയ്ക്ക് ആദ്യ സ്വീകരണം നൽകും ആദ്യ പൊതുസമ്മേളനം അഞ്ചൽ ജംഗ്ഷനിലായിരിക്കും വൈകിട്ട് കൊല്ലം പീരങ്കി മൈതാനിയിൽ കേന്ദ്ര സഹമന്ത്രി അനുരാഗ് ഠാക്കൂർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഏഴിടങ്ങളിൽ പൊതുസമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്നലെ രണ്ടായിരത്തി അറുന്നൂറ്റി പതിനാറ് പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു ചികിത്സയിലായിരുന്ന നാലായിരത്തിഒരുന്നൂറ്റി അൻപത്തിയാറ് പേർ രോഗമുക്തി നേടി എല്ലാ ജില്ലകളിലും താഴെയാണ് പുതിയ രോഗികളുടെ എണ്ണം പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത് അഹമ്മദാബാദിൽ ഇന്ത്യ ഇംഗ്ലണ്ട് അവസാന ക്രിക്കറ്റ് ടെസ്റ്റിൽ ഒരു വിക്കറ്റിന് ഇരുപത്തിനാല് റൺസ് എന്ന നിലയിൽ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സ് ഇന്ന് പുനരാരംഭിക്കും ടെസ്റ്റിന്റെ ആദ്യ ദിവസം ഇരുന്നൂറ്റി അഞ്ച് റൺസിന് ഇംഗ്ലണ്ട് പുറത്തായി ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടങ്ങിയ ഇന്ത്യയ്ക്ക് ശുഭമൻ ഗില്ലിന്റെ വിക്കറ്റാണ് നഷ്ടമായ തിരൂർ ചമ്പ്രവട്ടം റെഗുലേറർക്കം ബ്രിഡ്ജിന്റെ ചോർച്ചയെടുക്കൽ ജോലികൾ ആരംഭിച്ചു മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ സ്ഥലത്തെത്തി പ്രവൃത്തി അവലോകനം ചെയ്തു ചോർച്ചയെ തുടർന്ന് റെഗുലേറ്ററിൽ വെള്ളം സംഭരിക്കാനാവാത്ത സാഹചര്യത്തിലാണ് മുപ്പത്തിരണ്ട് കോടി അറുപത് ലക്ഷം രൂപ ചെലവിൽ അറ്റകുറ്റപ്പണി നടത്തുന്നത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ പാലക്കാട് പതിപ്പിന് ഇന്ന് സമാപനം വൈകിട്ട് സമാപന ചടങ്ങിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും ആർട്ടിസ്റ്റിക് ഡയറക്ടർ ബീനാപോൾ അവാർഡുകൾ പ്രഖ്യാപിക്കും വയനാട് ജില്ലയിൽ വരൾച്ച നേരിടുന്നതിന് തോടുകളിലും അരുവികളിലും പരമാവധി താൽക്കാലിക തടയണകൾ നിർമ്മിക്കാൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും കർഷകരുടെയും പാടശേഖര സമിതികളുടെ സഹായത്തോടെയും ഇവയുടെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കാൻ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി ഗവേഷണ ഫലങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ മാധ്യമങ്ങളുടെ പങ്ക് പ്രധാനപ്പെട്ടതാണെന്ന് കേരള കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ എച്ച് വെങ്കടേശ്വരല്ലു പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ കാസർഗോഡ് പ്രസ് ക്ലബിന് സഹകരണത്തോടെ സംഘടിപ്പിച്ച സെമിനാർ കാസർഗോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭാഷാ പണ്ഡിതനും നിഖുണ്ടു രചയിതാവുമായ ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയുടെ എഴുപത്തിയഞ്ചാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്ത് സെമിനാർ സംഘടിപ്പിച്ചു വയലപ്പള്ളി സംസ്കൃതി ഭവനിൽ ഭാഷാ പണ്ഡിതൻ പ്രൊഫസർ വട്ടപ്പറമ്പിൽ ഗോപിനാഥപിള്ള ഉദ്ഘാടനം ചെയ്തു കവിയും ഗാനചയിതാവുമായ പൂച്ചാക്കൽ ഷാഹുലിനെ കോഴിക്കോട്ടെ സൌഹൃദ കൂട്ടായ്മ ആദരിച്ചു മിസോറാം ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഷാഹുലിന്റെ നാടക ഗാനസ്മരണകൾ മഞ്ചലയേറ്റിയ ഗീതങ്ങൾ എന്ന പുസ്തകം ശ്രീധരൻപിള്ള പ്രകാശനം ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെറാവിക് ഗ്ലോബൽ എനർജി ആൻഡ് എൻവയൺമെന്റ് ലീഡർഷിപ്പ് അവാർഡ് ഏറ്റുവാങ്ങും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ പ്രത്യേക നിരീക്ഷകരുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ച നടത്തി സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും അവസാന ഘട്ടത്തിലേക്ക് ഇന്ത്യ ഇംഗ്ലണ്ട് അവസാന ക്രിക്കറ്റ് ടെസ്റ്റിൽ ഒരു വിക്കറ്റിന് ഇരുപത്തിനാല് റൺസ് എന്ന നിലയിൽ ഇന്ത്യ ഇന്ന് ഒന്നാം ഇന്നിംഗ്സ് പുനരാരംഭിക്കും കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ പാലക്കാട് പതിപ്പിന് ഇന്ന് തിരശ്ശീല വീഴും ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും ആറ്റ് ഹിയർ ന്യൂസ് അണ്ടർ സ്കോർ കാലിക്കെറ്റെന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക അടുത്ത വാർത്താ ബുള്ളറ്റിൻ ഏഴ് ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ട് നിന്ന് പ്രത്യേക വാർത്താ ബുലറ്റിൻ പത്ത് പതിനഞ്ചിന്